എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഏരിയയിലേക്ക് പോകുന്നത്. ആ കേരളത്തിൻ്റെ ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ള കേരളം കാണുന്നത് പാലക്കാട്ടാണ്. പിന്നെ പണ്ടാരോ പറഞ്ഞതുപോലെ പെയ്യുന്ന മഴയ്ക്കും തഴുകുന്ന കാറ്റിനും ചൂടിന്റെ മണമുള്ള വേലകളും കുമ്മാട്ടികളും അയ്യപ്പൻ വിളക്കുകളും കഥ പറയുന്ന വെടിക്കെട്ടുകൾക്ക് ആരവം മുഴക്കുന്ന നാട്ടുകാരുള്ള അതിലുമുപരി സ്നേഹത്തിന്റെ ഭാഷയുള്ള നാട് പാലക്കാട്. വിനീത് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ മലയാളികളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള കേരളത്തിന്റെ തനത് ഭംഗി അറിയണമെങ്കിൽ അതിന് പാലക്കാട് തന്നെ പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലേക്ക് പോകാൻ. സൺഡേ ഈവനിങ്ങുകളിൽ ഞങ്ങൾ റിലാക്സ് ചെയ്യാൻ പോകുന്നത് നിളയുടെ തീരത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പാലക്കാട് മണ്ണിനെ കുറിച്ചാവും എന്ന് കരുതി. ദിസ് ഇസ് ടെക് ട്രാവൽ മലയാളം വിത്ത് സഞ്ജു. കേരളത്തിന്റെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകമാണ് പാലക്കാട്. 1957 ജനുവരി 1 രൂപീകൃതമായ പാലക്കാട് ജില്ല പ്രാചീന കാലത്ത് പൊറൈനാട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് ദേശത്തിന്റെയും മലബാർ ജില്ലയുടെയും ഭാഗമായിരുന്നു പാലക്കാട് ജില്ല. 2006 ഏറ്റവും വലിയ ജില്ല എന്ന പേര് പാലക്കാടിന് ലഭിക്കുന്നത്. അതിനു മുമ്പ് വരെ ഇടുക്കി ജില്ലയായിരുന്നു ഏറ്റവും വലിയ ജില്ല. ഇടുക്കിയിലെ കുട്ടൻപുഴ എന്ന ഗ്രാമപഞ്ചായത്ത് എറണാകുളത്തിന് കൈമാറിയതിനു ശേഷമാണ് ഇടുക്കിക്ക് ആ പേര് നഷ്ടമായത്. പാലക്കാട് ഏറ്റവും വലിയ ജില്ലയായതും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കവാടം എന്നത് പാലക്കാട് വാളയാർ ചുരമാണ്. ഈ ചുരത്തിന്റെ സാന്നിധ്യം കാരണം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വരണ്ട കാലാവസ്ഥയാണ് പാലക്കാടിനുള്ളത്. സംഘകാലത്ത് കേരളത്തിലെ സ്ഥലങ്ങളെ മുല്ലൈ, പാലൈ, മരുതം എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അതിൽ പാലൈ എന്നാൽ വരണ്ട പ്രദേശം എന്നാണ്. അതുകൊണ്ടാണ് പാലക്കാട് എന്ന പേരുണ്ടായതെന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന ജില്ലയായതിനാൽ കേരളത്തിന്റെ നെല്ലറ എന്നും കരിമ്പ് കൃഷി ചെയ്യുന്ന ഒരേ ഒരു ജില്ല ആയതിനാൽ കേരളത്തിന്റെ പഞ്ചസാരക്കിണ്ണം എന്നും കരിമ്പനകൾ കൂടുതലായി കാണപ്പെടുന്നതിനാൽ കരിമ്പനകളുടെ നാട് എന്നും പാലക്കാടിന് വിശേഷണങ്ങളുണ്ട്. കേരളത്തിൽ നെല്ല്, നിലക്കടല, കരിമ്പ് ഇവ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും പാലക്കാടാണ്. മാത്രമല്ല പരുത്തി കൃഷി ചെയ്യുന്ന ഒരേ ഒരു ജില്ലയും പാലക്കാടാണ്. പരുത്തി കൃഷിക്ക് ആവശ്യമായ കറുത്ത മണ്ണ് പാലക്കാട് ചിറ്റൂരിൽ മാത്രമാണ് കാണപ്പെടുന്നത്. കൊച്ചി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ 2 വ്യാവസായിക നഗരം പാലക്കാടാണ്. പാവങ്ങളുടെ ഊട്ടി എന്നും പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നും ഓറഞ്ച് കൃഷിയുള്ളതിനാൽ കേരളത്തിലെ നാഗ്പുരം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് പാലക്കാടിലെ നെല്ലിയാമ്പതി. ഇത് പാലക്കാടിന്റെ ഭംഗികളിൽ മികവുറ്റതാണ്. നെല്ലിയാമ്പതി പോലെയുള്ള മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേശവൻ പാറയും സീതാർകുണ്ടു. കേരളത്തിലെ ഏറ്റവും വലിയ 2 നാഷണൽ പാർക്കായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിലാണ്. 1984 നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച സൈലന്റ് വാലി 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ചീവീടുകൾ ഇല്ലാത്തതിനാലാണ് അതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാമും പാലക്കാടിന് സ്വന്തമാണ്. വൃന്ദാവൻ ഗാർഡൻ, റോക്ക് ഗാർഡൻ ഇവ രണ്ടും മലമ്പുഴ ഡാമിലാണ് ഉള്ളത്. പാലക്കാടിന്റെ ഭംഗികളിൽ പിന്നെ എടുത്തു പറയേണ്ടവയാണ് കണ്ണിയാർ കളിയും മീനാക്ഷി കല്യാണവും. കണ്ണിയാർ കളി പാലക്കാട് ജില്ലയിലെ ഒരു അനുഷ്ഠാന കലയാണ്. എന്നാൽ മീനാക്ഷി കല്യാണം പാലക്കാട് ജില്ലയിൽ കണ്ടുവരുന്ന ഒരു നാടൻ കലയും. ഇനി പാലക്കാടിന്റെ ഉത്സവ വിശേഷങ്ങളാകും. പാലക്കാടൻ മണ്ണിന്റെ പ്രധാന ഉത്സവങ്ങളാണല്ലോ നെന്മാറ വേലയും കൽപ്പാത്തി രഥോത്സവവും. മലബാറിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. തൃശൂർ പൂരം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നെന്മാറ വല്ലങ്ങിവേല. നെന്മാറയിലെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ വേല നടക്കുന്നത്. നെന്മാറ വല്ലങ്ങി എന്നീ 2 മത്സരിച്ച് നടത്തുന്ന ഈ വേലയ്ക്ക് ആരാധകരും ഏറെയാണ്. പറയാൻ ഇനിയും ഏറെയാണ് പാലക്കാടിനെ കുറിച്ചുള്ളത്. പക്ഷെ ഒരു കൊച്ചു വീഡിയോ ആയി ഒതുക്കിയാണ് ഞാൻ തൽക്കാലം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദിസ് ഇസ് ടെക് ട്രാവൽ മലയാളം വിത്ത് സഞ്ജു സൈനിങ് ഓഫ്. ബൈ.